കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, EMS എന്ന ഇതിഹാസ പുരുഷന്റെ പിന്മുറക്കാരാണ് ഇന്നാട്ടിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരും. അതിനാൽ തന്നെ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുവാനും തെറ്റിനു മുൻപിൽ തല കുനിക്കുവാനും ശരിക്കു വേണ്ടി പൊരുതാനും യാതൊരു മടിയും ഈ സർക്കാരിനില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഇടം കൊടുക്കുന്നത് കൂടിയാണ് ജനാധിപത്യം. പക്ഷേ ഒരിക്കലും വെറുപ്പോ ഭിന്നതയോ സമൂഹത്തിൽ പടർത്തുന്നത് സമ്മതിക്കരുത്. മറ്റുള്ളവരുടെ മൂക്കിന് തുമ്പത്ത് വരെ മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. എന്താണ് Article 118? ഭീഷണിപ്പെടുത്തുന്നതോ അധിക്ഷേപിക്കുന്നതോ അപമാനകരമായതോ അപകീർത്തിപരമായതോ ആയ ഏതെങ്കിലും കാര്യം നിർമ്മിക്കുകയോ പ്രകടിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് Article 118. തിടുക്കപ്പെട്ട് തീർക്കേണ്ട കീർത്തി നഷ്ടം ആർക്കാണുള്ളത് എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. സംസാരിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള അറിയാനുമുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സമരം നടക്കുന്നത്. കേരള സർക്കാരിന്റെ പുതിയ നിയമ ഭേദഗതി ഈ സമരങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചേക്കുമെന്നാണ് ആശങ്ക. വാർത്താമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യപരമായി നടക്കുന്ന സംവാദങ്ങളെയും ഈ നിയമം ഉപയോഗിച്ച് കൂച്ചുവിലങ്ങിട്ടേക്കാം. ഡിജിറ്റൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ മോദി സർക്കാർ വിജ്ഞാപനം ഇറക്കിയതുപോലെ ഒന്നാണിതെന്നും വിമർശനങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരള സർക്കാർ 118 പിൻവലിച്ചത്. ഇതാണ് ജനാധിപത്യം. പിണറായിയെയും മോദിയെയും സാമ്യപ്പെടുത്തുന്നവർ ചരിത്രം മറക്കരുത്. ബ്രണ്ണൻ കോളേജിലെ RSS ഭീകരതയെ ചെറുക്കുവാൻ തന്റെ യൗവനത്തെ ബലികൊടുത്തയാളുകൂടിയാണ് പിണറായി. കാലങ്ങൾക്കു മുൻപേ മതത്തെ വർഗീയ ആയുധമാക്കി ജനാധിപത്യം തകർക്കുവാൻ സമ്മതിക്കില്ല എന്ന നിശ്ചയ ബോധ്യമുള്ളയാൾ. അതുകൊണ്ട് തന്നെയാണ് അനുച്ഛേദം 118 ഭേദഗതിക്കെതിരെയുള്ള ജനകീയ ആക്ഷേപങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി മുഖ്യമന്ത്രിയുടെ സർവ്വതിനു മുകളിലുള്ള അധികാര ദാഷ്ട്യം ഉപയോഗിക്കാതെ ജനാധിപത്യ വിശ്വാസിയായി മാത്രം പൂർണ്ണമായും ഭേദഗതി പിൻവലിക്കുവാൻ തയ്യാറായത്. അടിയന്തരാവസ്ഥ ഏകാധിപത്യപരമായി പ്രഖ്യാപിച്ച അതിന്റെ അനന്തരമായി കേരളത്തിലെ യുവാക്കളെ അടിച്ചമർത്തിയും വിമർശിച്ചവനെ ഉരുട്ടിക്കൊന്നുമുള്ള പ്രധാനമന്ത്രിയുടെയും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെയും പിന്മുറക്കാർ നിങ്ങൾ വന്ന വഴിയിലൂടെയുള്ള പാരമ്പര്യം കൊണ്ട് പിണറായിയെ വിമർശിക്കാൻ മുതിരരുത്.